ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, ഞാൻ ബബിതയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റായിട്ടുള്ളൊരു റൈത്തയാണ്. നോർമലി ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിനകത്ത് അത്യാവശ്യം എരിവും പുളിയും മധുരവും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് നല്ല ചൂട് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അതുമല്ല, വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഐസ്ക്രീം പുഡിങ്ങൊക്കെ കഴിക്കുന്ന ആ ഒരു രീതി നമുക്ക് തോന്നും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഒരു ചെറിയ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ഇത്രയും പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഈ റൈത്ത തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. പൈനാപ്പിൾ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ കട്ട് ചെയ്യാനാണ് കുറച്ച് പാട്. എനിക്കും പൈനാപ്പിൾ കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ആദ്യം വേണ്ട ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. തൊലിയെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. പൈനാപ്പിൾ എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ മുകളിലത്തെ ആ ഭാഗമുണ്ടല്ലോ, അത് നമുക്കങ്ങ് മാറ്റാം. റൈത്തയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതും കൂടി ഇട്ട് ജ്യൂസ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ഈ ചെറുതായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ ആദ്യം ഇതിൻ്റെ മുകൾ വശം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയതായിട്ട് ഞാനെല്ലാം അരിഞ്ഞ് മാറ്റുകയാണ്. എത്രയും ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈത്തയ്ക്ക്. അപ്പം ഞാൻ നമ്മൾ എടുത്തു വെച്ച പൈനാപ്പിൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം റൈത്ത തയ്യാറാക്കാനായിട്ട് പോകാം. ഒരു ബൗളിൽ ഒരു കപ്പ് തൈര് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല പോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ മിക്സിയിലൊന്നും എടുക്കുന്നില്ല. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അതിനകത്ത് തൈരിൽ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ പഞ്ചസാരയും തൈരും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്ന 1 ടീസ്പൂൺ നമ്മുടെ ജീരകപ്പൊടി. നമ്മൾ ഈ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്. വറുത്ത് പൊടിച്ചതാണ്. അപ്പം നല്ലൊരു മണം കാണും. പിന്നെ എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളെല്ലാം ഞാൻ ആ തൈരിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ചേറെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എടുക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെയായിരിക്കണം വേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഉപ്പൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടെ നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ജീര പൗഡറും പഞ്ചസാരയും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമ്മൾ ബിരിയാണിയുടെ കൂടെയാണ് ഞാനിത് കഴിച്ചത്. എനിക്ക് വളരെ ടേസ്റ്റായിട്ട് ബിരിയാണിയുടെ കൂടെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും നമുക്ക് ഒരു ബൗളിനകത്തേക്ക് ആദ്യം മാറ്റാം. ഞാനിപ്പോൾ ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അധികം ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ജീര പൗഡർ നമ്മളെ കഴിക്കുമ്പം അത് ജീരകത്തിൻ്റെ ആ പൗഡറിന് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിരിയാണിയേക്കാൾ കൂടുതൽ
ഇത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.